നമ്മൾ തേക്കിൻ്റെ ഗ്രെയിൻസ് വരയ്ക്കാനായിട്ട് കളർ മിക്സ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പല ആളുകളും നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ കളർ മിക്സ് ചെയ്യുന്നതെന്ന്. അപ്പം നമ്മൾ സാധാരണയായിട്ട് കളറൊന്നും മിക്സ് ചെയ്യാറില്ല, കാരണം ഡോറും ഫ്രെയിമൊക്കെ വരയ്ക്കാനുള്ളതാണെങ്കിൽ നമുക്ക് ബ്രൗണും ബ്ലാക്കും എടുത്ത് വരയ്ക്കുകയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഒറിജിനൽ തേക്ക് ഡോറൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കളർ മിക്സ് ചെയ്യുക. അതും ബേസ് അടിച്ചിരിക്കുന്നത് ഏറെക്കുറെയൊക്കെ നമുക്ക് വരച്ച് കളറക്റ്റ് കളറാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബേസ് കളർ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ സമയം വേസ്റ്റ് ആകുക എന്നല്ലാതെ ഒരിക്കലും അത് മാച്ചാവില്ല. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളറാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതിന് ബ്രൗണാണ് നമ്മളെടുത്തിരിക്കുന്നത്, പിന്നെ റെഡ് പിന്നെ യെല്ലോ, ഈ മൂന്ന് കളറുകളാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡാർക്ക് കളറുകൾ ആവശ്യമുള്ള സ്ഥലത്തോട്ട് ബ്ലാക്ക് എനാമൽ പെയിൻറ്റ് നമ്മൾ ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലാക്ക് മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ പല ആളുകളും പല രീതിയിലായിരിക്കും ഇത് മിക്സ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും മറ്റുള്ള ആളുകളുടെ ആ ഒരു രീതിയിലൊന്നും മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വുഡിൻ്റെ കളറ് എന്താണെന്ന് നോക്കിയിട്ട് അതിന് വേണ്ട കളർ വേരിയേഷൻസ് നിങ്ങളായാലും ചെയ്യേണ്ടി വരും. കാരണം റെഡ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, ചിലപ്പോൾ യെല്ലോ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ യെല്ലോ കുറയ്ക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആ വുഡിനെ മാച്ച് ചെയ്യിച്ച് വരയ്ക്കുന്ന സമയത്ത് മാത്രം. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് എടുത്ത് വരയ്ക്കാം, അതിനൊരു പ്രശ്നവുമില്ല. അതൊരു തേക്കിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ തേക്കുകൾ പല കളറിലുണ്ടായിരിക്കും, കറുത്തതുണ്ട്, വെളുത്തതുണ്ട്, യെല്ലോ ഉണ്ട്, അപ്പോൾ പല രീതിയിലുള്ള തേക്കുണ്ട്. അപ്പം നമുക്ക് ഇന്ന കളർ തന്നെ എടുത്ത് വരച്ചാൽ മാത്രമേ അത് റെഡിയാവൂ അല്ലെങ്കിൽ അത് വൃത്തിയാവൂ എന്നൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഗോൾഡൻ ബ്രൗണിന് പകരമാണ് ഈ യെല്ലോയും റെഡും മിക്സ് ചെയ്താൽ നമുക്ക് ഗോൾഡൻ ബ്രൗൺ പോലെയുള്ള ഒരു കളറാണ് കിട്ടുക. ചില ആളുകൾ ഈ ഗോൾഡൻ ബ്രൗൺ തന്നെ വേണം, വേറെ ആരോ ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർ തികച്ചും ബണ്ടന്മാരാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കിട്ടിയത് എന്താണോ, ചില സ്ഥലങ്ങളിൽ പോയാൽ ചില ഷോപ്പുകളിലൊന്നും ഈ പെയിൻറ്റ് തന്നെ കിട്ടില്ല. ചിലപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ബോട്ടിലുകൾ ഇല്ലാത്ത പെയിൻറ്റ് ഷോപ്പുകൾ തന്നെ ഒരുപാടുണ്ട്, നമ്മൾ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടിയത് എന്താണോ അതെടുത്ത് വരയ്ക്കുക, അങ്ങനെ പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് വരച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു വീഡിയോ കണ്ട് അതിൽ വേറെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ അനുകരിച്ച് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മൾ നമുക്ക് വേണ്ട സംഭവങ്ങൾ മാത്രം എടുത്ത് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് പഠിക്കുക. ചില ആളുകൾ നമ്മളെ മെസ്സേജ് അയച്ചും ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് അവരിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ എന്നാണ് ചില ആളുകളുടെ വിചാരം. അപ്പോൾ അതൊരിക്കലും നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കൊരു കഴിവുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ മറ്റൊരു ഒരാളെ ഒരിക്കലും നമ്മൾ അനുകരിക്കുകയോ അല്ലെങ്കിൽ അയാളെ നോക്കി നടക്കുകയോ ചെയ്ത് നമ്മുടെ സമയം വേസ്റ്റാക്കാതിരിക്കുക.